ഒരു നമ്മൾ ഒരാവശ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വളരെ നാൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത് കിട്ടുമ്പോൾ നമ്മൾ പറയും എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്കത് ലഭിച്ച. ഫിലദൽഫിയ ഇടവയ്ക്ക് ജിനുവച്ചനെ കിട്ടിയത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് എനിക്ക് പറയുവാൻ താല്പര്യമുണ്ട്. എനിക്ക് ധൈര്യമായിട്ട് പറയുകയും ചെയ്യാം. ജിനുവച്ചനെ ദൈവം നമുക്ക് തന്നത് ഫിലദൽഫിയ ഇടവയിലെ ആടുകളെ പരിപാലിക്കാനായിട്ട് നല്ല ഒരു ഇടയനായിട്ടാണ്. അച്ഛൻ്റെ 4 വർഷത്തെ പ്രവർത്തനം പരിപാലനം ഇടവക ഒന്ന് ശടമുടഞ്ഞിരുന്നേറ്റ് എല്ലാ സംഘടനകളും ഒന്ന് ജീവൻ പ്രാപിച്ച് പ്രവർത്തിപ്പാനായിട്ടുള്ള അവസരം ലഭിച്ചു എന്നുള്ളത് നന്ദിയോടെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 4 വർഷം നമുക്ക് അച്ഛനിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ ഈവനിങ് പ്രെയറ് നമുക്ക് ഏറ്റവും ധൈര്യവും സമാധാനവും നൽകുന്നതായിരുന്നു. അച്ഛൻ ഏത് പാസേജ് എടുത്ത് നമുക്ക് മെസ്സേജ് എന്ത് പ്രസംഗിച്ചാലും ബൈബിൾ സ്റ്റഡി എടുത്താലും നമുക്ക് അതിൽ നിന്ന് ഒരു മെസ്സേജ് തരാനുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഈ 2 വാക്യത്തിൽ നിന്ന് എന്താണ് നമുക്ക് അച്ഛൻ പറഞ്ഞു തരുന്നത്, നമ്മളോട് പറയാൻ എന്താണ് ഉള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അത് തീരുമ്പോഴേക്കും നമ്മുടെ അന്നത്തെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മെസ്സേജ് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. തന്നെയുമല്ല ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അച്ഛൻ വളരെ പ്രിപ്പയർ ചെയ്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ബൈബിൾ ക്ലാസ് മാത്രമല്ല നമ്മുടെ സേവ്യ സംഘത്തിന്റെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, ബൈബിൾ ക്യൂസ് ഇതെല്ലാം അച്ഛൻ്റെ പ്രിപ്പറേഷനിൽ ഒരു ഒന്നും മുടങ്ങാതെ എല്ലാം അതാത് സമയത്ത് നടത്തുന്നതിന് അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് നടന്ന ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ ക്ലാസ് എബ്രായ ലേഖനം അച്ഛൻ പഠിപ്പിച്ചപ്പോൾ അതിൽ സംബന്ധിക്കുന്നതിന് എനിക്കിടയായിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. കൂടുതൽ അത് പഠിക്കുന്നതിനും സാധിച്ചു. അത് കഴിഞ്ഞ് മലയാളത്തിന് വെളിപാട് പുസ്തകം അച്ഛൻ പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് അച്ഛൻ വെളിപാട് പുസ്തകം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ അധ്യായങ്ങളൊക്കെ അച്ഛൻ ഉഴപ്പുമായിരിക്കുമെന്ന്. എന്നാൽ അത് ചിന്തിക്കാതെ 1-ാം അധ്യായം മുതൽ അച്ഛൻ വളരെ പ്രിപ്പറേഷനോടുകൂടി ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അത് വിശദമായിട്ട് അച്ഛൻ അത് പഠിപ്പിക്കുകയും അവസാനം വരെ അത് മനസ്സിലാക്കി തരികയും ചെയ്തു. വെളിപാട് പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം എനിക്കത് വായിച്ചാലൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാനത് വായിക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ അച്ഛൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും അത് ജീവിതത്തിൽ അനുഭവമാക്കാനുള്ള താല്പര്യം എന്നെല്ലാം ഉണ്ടാകുകയും ചെയ്തു. അതും ഈ വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ ആ ഭാഗ്യാവസ്ഥയ്ക്ക് നമ്മൾ യോഗ്യരായി തീരണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അത് ആ ഭാഗത്തു നിന്ന് ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മളത് പ്രമാണിക്കുക എന്നുള്ളതാണ്. ദൈവം അച്ഛൻ അത് നമുക്ക് പറഞ്ഞു തന്നു, നമ്മളത് കേട്ടു, ഇനി നമ്മളത് പ്രമാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വം. അച്ഛൻ വന്ന വർഷം ജൂണിലാന്ന് തോന്നുന്നു എൻ്റെ കൈയുടെ വലത്തുകൈയുടെ ഒരു വിരൽ മുറിഞ്ഞത്. കൊച്ചമ്മയുടെ കാലിൻ്റെ സ്പ്രെയിൻ കഴിഞ്ഞ അതൊരു മാസം കഴിഞ്ഞ എൻ്റെ ഈ വിരൽ മുറിയുന്നത് അച്ഛനെ വിവരം അറിയിച്ചപ്പോൾ അച്ഛന് പെട്ടെന്ന് അച്ഛൻ്റെ കൊച്ചമ്മയ്ക്ക് വീട്ടിൽ കൈ വയ്യാതിരിക്കുകയാണെങ്കിലും എങ്കിലും ഡ്രൈവിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തോമസ് റീസിനെ കൂട്ടി അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്നത്തെ അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ പ്രാർത്ഥനയും വളരെ സമാധാനം തരുന്നതായിരുന്നു, വളരെ ആശ്വാസപ്രദമായിരുന്നു. അച്ഛൻ വന്നതിന് ശേഷം സേവ്യാ സംഘത്തിന്റെ പ്രാർത്ഥനകൾ മുടങ്ങാതെ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അച്ഛൻ വളരെയധികം ഉത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഒന്നും മാറ്റി വെക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ അതാത് സമയത്ത് മുടങ്ങാതെ നടത്തി എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഫാസ്റ്റിംഗ് പ്രയറും ബൈബിൾ സ്റ്റഡിയും ബൈബിൾ ക്വിസും എല്ലാം. എന്നാൽ 2 ആളുകളെ ഉണ്ടെങ്കിൽ, 1-ോ 2-ോ 3-ോ പേരെ ഉള്ളെങ്കിലും ബൈബിൾ ക്വിസ് ഒക്കെ നടത്തുന്നതിൽ അച്ഛന് മാറി നിന്നിട്ടില്ല. അത് നടത്തി മുടങ്ങാതെ നടത്തി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവമായിരുന്നു.
താങ്ക് യു അച്ഛ. കൊച്ചമ്മയുടെ കാര്യത്തില് പറഞ്ഞാല് കൊച്ചമ്മയുടെ ആ ചിരിയും ആ പാട്ടും ഒക്കെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. പ്രത്യേകിച്ച് ഈവനിങ് പ്രെയറിൽ അച്ഛനും കൊച്ചമ്മയും കൂടെ പാടുമ്പോൾ ഞാൻ പാടാതെ ഇരുന്ന് കൊച്ചമ്മയുടെ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, കൊച്ചമ്മയുടെ പാട്ട് കേൾക്കാനായിട്ട്. അങ്ങനെ ആ ഒരു സമയം ഞാൻ അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. കൊച്ചമ്മയിൽ കൂടെ സേവ്യാ സംഘത്തിന് ലഭിച്ച എല്ലാ എൻകറേജ്മെന്റിനും സപ്പോർട്ടിനും ഞങ്ങൾ താങ്ക് യു കൊച്ചമ്മയും. പുതിയ പ്രവർത്തന മേഖല പൂർവാധികം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയുടെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്യം വായിച്ചു കൊള്ളട്ടെ. 1 തെസ്സലോനിക്കർ 5:12 സഹോദരന്മാരെ